ഡോൺ ഗ്രേഷ്യസ്. അതെ, തുറവൻകുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിലെ അൾത്താരബാലൻ. താൻ മുൻകൂട്ടിയെടുത്ത തീരുമാനപ്രകാരം ഡോൺ അവയവങ്ങൾ ദാനം ചെയ്തു. ഇനി ഡോൺ മൂന്ന് പേരിലൂടെ ജീവിക്കും. കഴിഞ്ഞ ദിവസമാണ് പള്ളിയിലെ അൾത്താരബാല സംഘത്തിനൊപ്പം ഡോണും വയനാട്ടിലേക്ക് വിനോദയാത്ര പോയത്. യാത്രക്കിടെ ഡോണിന് മസ്തിഷ്കാഘാതമുണ്ടായി മരിക്കുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട തുറവൻകുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിലെ അൾത്താരബാലനായിരുന്നു ഡോൺ ഗ്രേഷ്യസ്. 15 വയസ്സുകാരനായ ഡോൺ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ മാർക്ക് വാങ്ങിയാണ് വിജയിച്ചത്. ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കു സ്കൂളിലായിരുന്നു പഠനം. ഇടവകയിലെ അൾത്താരബാല സംഘത്തിൽ സജീവമായിരുന്ന ഡോൺ പത്രവാർത്തയിൽ അവയവദാനം ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്ന് മാതാവിനോട് താൻ മരിക്കുമ്പോൾ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഡോണിൻ്റെ വിയോഗം വളരെ വലിയൊരു ആഘാതമാണ് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഡോണിനെ കുറിച്ച് പറയുമ്പോൾ ഡോൺ എല്ലാ ടീച്ചേഴ്സും പറയുന്ന ഒരു സ്നേഹമുള്ളവനായിരുന്നു. ഡോൺ സ്നേഹമുള്ളവൻ, ആ സ്നേഹത്തിൻ്റെ പാരമ്പര്യത്തിന് തന്നെയാണ് നമ്മൾ ഓർഗൻ ഡോണേഷനിലും കാണുന്നത്. കാരണം അവൻ മരിക്കുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണമെന്ന്. അതൊക്കെ അവൻ്റെ മറ്റുള്ളവരുടെ സ്നേഹവും സഹാനുഭൂതിയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി എന്ന് തന്നെയല്ല, ഏത് കുട്ടികളാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കുട്ടി ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുമ്പം തീർച്ചയായിട്ടും അത് വളരെ അതീവ ദുഃഖകരമായൊരു കാര്യമാണ്. ഇവിടെ കുടുംബത്തിൽ ഇത് രണ്ടാമത്തെ ഒരു ദുരന്തമാണ്. പ്രത്യേകിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു മാതാപിതാക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സോഫി ചേച്ചിയും ജോസ് ചേട്ടനും ഒക്കെ തങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് ഡോൺ മുൻകൂട്ടി തൻ്റെ അമ്മയോട് ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന ഒരു ഇങ്ങനത്തരത്തിലൊരു വാർത്ത അവൻ അമ്മയെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അമ്മ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ അവർ സ്വഭിച്ചു പങ്കുവച്ചാൽ ഓർക്കുകയാണ്. ആ കുടുംബം വളരെ വേദനയിലാണ് ഇപ്പോൾ കഴിയുന്നത്. പ്രത്യേകിച്ച് രണ്ട് മക്കളും നഷ്ടപ്പെട്ടു അവർക്ക്. അപ്പോൾ അവരുടെ വേദനയിൽ ഇരിഞ്ഞാലക്കട രൂപത, ഞാൻ രൂപത ജനറൽ അച്ഛനാണ്, അഭിയന്ത പിതാവ് ഇന്ന് രാവിലെ വന്ന കുടുംബത്തോട് അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിലും ദേവാലയത്തിലും സഹപാഠികളും ബന്ധുക്കളും ചേർന്ന് ഹൃദ്യമായ യാത്രയപ്പാണ് ഡോണിന് നൽകിയത്. ഫോക്സ് ന്യൂസ് ബ്യൂറോ, ഇരിങ്ങാലക്കുട.